എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും സുപ്രധാന അറിയിപ്പുമായി മാർ ബോസ്കോ പുത്തൂർ പിതാവ്. അറിയിപ്പിൽ പറയുന്നത് ഇങ്ങനെ: 1/10/2024 ഞാൻ അറിയിച്ചതുപോലെ നമ്മുടെ അതിരൂപത കാര്യാലയം കുറച്ച് ദിവസങ്ങളായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയായിരുന്നല്ലോ. അതിരൂപത കേന്ദ്രത്തിൽ പ്രതിഷേധ സമരം നടത്തുന്ന വൈദികരോടും അൽമായരോടും അവിടെ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. അത് അവഗണിച്ചുകൊണ്ട് കച്ചേരിയുടെ പ്രവർത്തനം നിശ്ചലമാക്കി. സമരം തുടരുന്ന സാഹചര്യത്തിൽ സമരക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടത് അത്യാവശ്യമായി വരികയായിരുന്നു. ഇന്നു രാവിലെ ഞാൻ മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് അതിരൂപത കാര്യാലയത്തിൽ തിരിച്ചെത്തി. അതിരൂപതയിൽ തുടരുന്ന പ്രതിസന്ധിയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്ന് നിർവഹിക്കേണ്ടതിനുള്ള ബുദ്ധിമുട്ട് അതിരൂപത കാര്യാലയത്തിൽ സേവനം ചെയ്യുന്ന വൈദികർ എന്നെ രേഖാമൂലം അറിയിച്ചതിനാൽ അവരുടെ സ്ഥാനങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടത്തേണ്ടതും ആവശ്യമായി വന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് പാലക്കാപ്പിള്ളിയച്ഛനെ അതിരൂപതയുടെ പ്രോട്ടോ സെഞ്ചലൂസായും ബഹുമാനപ്പെട്ട ജോഷി പുതുവയച്ഛനെ ചാൻസലറായും ബഹുമാനപ്പെട്ട സൈമൺ പള്ളുപ്പേട്ടയച്ഛനെ അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസറായും ബഹുമാനപ്പെട്ട ജിസ്മോൻ ആരംപള്ളിയച്ഛനെ സെക്രട്ടറിയായും ഇന്നേ ദിവസം നിയമിച്ചു. അതേസമയം അതിരൂപത കാര്യാലയത്തിൽ 2022 ഓഗസ്റ്റ് മുതൽ പ്രോട്ടോ സെഞ്ചലൂസായി ശുശ്രൂഷ ചെയ്തു വരികയായിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പൊട്ടക്കലച്ചനും സെഞ്ചലൂസ് ആയിരുന്ന ബഹുമാനപ്പെട്ട ആന്റണി പെരുമായച്ചനും ചാൻസലറായിരുന്ന ബഹുമാനപ്പെട്ട മാർട്ടിൻ കല്ലൂങ്കലച്ചനും വൈസ് ചാൻസലറായിരുന്ന ബഹുമാനപ്പെട്ട സോണി മഞ്ഞളിയച്ചനും അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസറും സെക്രട്ടറിയുമായിരുന്ന പിൻഡോ പുന്നക്കലച്ചനും അവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് വിടുതൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. പുതുതായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ആശംസകളും ദൈവാനുഗ്രഹവും നേരുന്നതിനോടൊപ്പം അതിരൂപത കാര്യാലയത്തിലെ തങ്ങളുടെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിരൂപത കാര്യാലയത്തിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി പോലീസിന്റെ സാന്നിധ്യം തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ്. അതിരൂപത കച്ചേരിയെ വിവിധ കാര്യങ്ങൾക്കായി സമീപിക്കേണ്ടി വരുന്നവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരിക്കും. എന്റെ അംഗീകാരമില്ലാത്ത ഒരു യോഗവും കൂടിച്ചേരലും അതിരൂപത കാര്യാലയത്തിൽ അനുവദിക്കുന്നതല്ല. ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും അൽമായരും ഇക്കാര്യങ്ങളോട് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും നമ്മുടെ മെത്രാൻ സിനഡിന്റെയും സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിന്റെയും നിർദ്ദേശങ്ങൾ പാലിച്ചും സഭാ നിയമങ്ങൾ അനുസരിച്ചും അതിനായി പരസ്പരം സഹായിച്ചും നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്നും പിതാവ് കുറിപ്പിൽ പറയുന്നു.